ഇപ്പൊ ജയിലിൽ പോയിരിക്കുന്നത് മറ്റോ സിദ്ധാർത്ഥം. സിദ്ധാർത്ഥൊക്കെ പറഞ്ഞ ഒരുമിച്ച് വായിക്കോ, ഒരുമിച്ച് വരാണ്ട് കൂടെ നടത്തുള്ള ആൾക്കാരാണ്. എങ്ങനെയാണ് ചെയ്തേ, എന്തിനാ ചെയ്തേ, എല്ലാം അറിയാം, മോശമായിപ്പോയി, ശരിയാ, തെറ്റാ. പക്ഷെ നിങ്ങൾ പറഞ്ഞു വരുന്ന വാർത്തകള് അതിനെക്കാട്ടി വൃത്തികെട്ട രീതിയിലുള്ളതാണ്. ഇവിടെ ക്യാമറ പിടിച്ചിരിക്കുന്ന എത്ര പേരുണ്ട്? എങ്ങനെ ഞങ്ങൾക്ക് നാണം വരുന്നില്ലേ ഇവർക്ക് ഓരോന്ന് പറയാന്? നിങ്ങളോട് തന്നെ ചോദിക്കുന്ന, നിങ്ങൾ ക്യാമറ വെച്ചിരിക്കുമ്പോ. നമസ്കാരം. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥന്റെ കൊലപാതകം തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം. എന്നാൽ വേണ്ടാത്തതിനൊക്കെ പ്രതികരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംഭവത്തിൽ കമാന്നൊരക്ഷരം ഇതുവരെ മിണ്ടിയിട്ടില്ല. കൂടാതെ കലാലയത്തിലെ SFI ക്രൂരതകൾ സഹപാഠികൾ തന്നെ തുറന്നു പറഞ്ഞിട്ടും കാര്യമായ നടപടികളൊന്നും ഇതിപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്നായാൽ പോലും എടുക്കുന്നില്ല എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും SFI എന്ന പാർട്ടിക്ക് നേരെ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നു വരുന്നത്. അതിനാൽ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിനെ പ്രതിരോധിക്കണമല്ലോ, അല്ലെങ്കിലും ഇതാണല്ലോ ഇവരുടെ സ്ഥിരം രീതി. അതിനാൽ തന്നെ 3 ദിവസം തുടരെയായി SFI മർദ്ദിച്ചു കൊന്ന സിദ്ധാർത്ഥിനെ പെണ്ണുപിടിയനായി ചിത്രീകരിക്കാനാണ് ഇവരുടെ പുതിയ നീക്കം. അതിനുവേണ്ടി 4 പെൺകുട്ടികളെ കഥാപാത്രങ്ങളാക്കി ഇറക്കിയ SFI അടുത്ത പൊറോട്ട് നാടകമാണ് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടതും. പഠിച്ച പണി 18 നോക്കിയിട്ടും SFI വെള്ളപൂശൻ സാധിക്കുന്നില്ല. അതിനാൽ തന്നെ സിദ്ധാർത്ഥിനെ പെണ്ണുപിടിയനായി ചിത്രീകരിക്കാനാണ് ഇവരുടെ പുതിയ നീക്കം. സിദ്ധാർത്ഥനെ 3 പകലും 2 രാത്രിയും ക്രൂരവും പ്രാകൃതവുമായി മർദ്ദിച്ചപ്പോൾ മിണ്ടാനൊന്നുമില്ലാതിരുന്നവരാണ് ഇപ്പോൾ പുതിയ ക്യാപ്സ്യൂളുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അതേസമയം സംഭവത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിക്കുകയോ മരിച്ച സിദ്ധാർത്ഥന്റെ വീട് ഒന്ന് സന്ദർശിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിനാൽ തന്നെ ഇതിന് പിന്നിൽ മറ്റ് അജണ്ടകളുണ്ടോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. കാരണം മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് നേരെയുള്ള മാസപ്പടി അന്വേഷണം കത്തി നിന്ന ഒരു സമയത്തായിരുന്നു സിദ്ധാർത്ഥന്റെ കൊലപാതക വാർത്ത പുറം ലോകം അറിയുന്നത്. ഈ വാർത്ത പുറത്തു വന്നതോടെ വീണ വിജയനെ വിട്ട് ഇതിന്റെ പിന്നാലെയായി എല്ലാവരും. അതിനാൽ തന്നെ മുഖ്യമന്ത്രിയുടെ മൗനത്തിന് പിന്നിൽ ഈ വിഷയം ഇങ്ങനെ കത്തിച്ചു നിർത്തി അതിന്റെ മറവിൽ മകളെ രക്ഷിക്കാനുള്ള ശ്രമമാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. വെബ് ഡെസ്ക്, തത്മൈ ന്യൂസ്.